ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബ്രിക്കറ്റ് ആപ്പ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ തന്നെ സബ് ബ്രാൻഡായ ഹുവാമിയുടെ അമേസ്ഫിറ്റ് വെർച്വൽ ലൈറ്റ് എന്ന സ്മാർട്ട് വാച്ച് ആണ്. സോ വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. This is the Amazfit Verge Lite on my hands. So let's see what's inside it. ഈ ബോക്സ് കാണുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രീമിയം ഫിനിഷാണ്. അമേസ്ഫിറ്റ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ലോഗോ ബോക്സിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊത്തത്തിലൊരു പ്രീമിയം ഫിനിഷാണ് ഈ ബോക്സ്. വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ച കാര്യം വാച്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. എമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വാച്ച് ടേൺ ഓഫ് ആയിരിക്കുമ്പോൾ നല്ല പിച്ച് ബ്ലാക്ക് കളറാണ്. അതേപോലെ തന്നെ വാച്ചിൻ്റെ ബാക്കിൽ നമുക്ക് ചാർജിങ് ഡോക്കിൻ്റെ ഓപ്ഷനും അതേപോലെ ഹെയർ സെൻസർ ഓപ്ഷനും വരുന്നുണ്ട്. സ്ട്രാപ്പ് സിലിക്കൺ മേഡാണ്, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ബോക്സ് തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തൊരു യൂസർ മാനുവലും അതേപോലെ തന്നെ ഒരു ചാർജിങ് ഡോക്കും കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് ഫിനിഷുള്ള ഒരു 4-pin ഡോക്ക് ചാർജറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു കേബിളാണ്. വാച്ച് ഡോക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ്സ് എപ്പോഴും ആ ഡോക്കിലെ പിന്നുമായിട്ട് അലൈൻഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഇതിൻ്റെ വാച്ച് ചാർജറിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആനിമേഷനാണ് കിട്ടുന്നതെന്ന് നോക്കാം. വാച്ച് പവർ ഓണാക്കാൻ ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് പവർ ഓണാക്കാം. പക്ഷേ വാച്ച് പവർ ഓഫ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ പോയി ഷട്ട് ഡൗൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ പവർ ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. വാച്ച് പൊതുവായിട്ട് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ആകെ അൺകംഫർട്ടബിലിറ്റി തോന്നുന്നത് കയ്യിൽ രോമമുള്ളവർക്കായിരിക്കും. കാരണം വാച്ചിൻ്റെ സിലിക്കണോ രോമോ എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അത് ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലൂസായിട്ട് കിടക്കുമ്പം ഈ രോമത്തെ എപ്പോഴും ഈ സിലിക്കൺ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വേദന ഉണ്ടാകും. വാച്ചിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വിക്ക് ആക്സസ് പാനൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ബ്രൈറ്റ്നസ് ഓപ്ഷൻ, അതുപോലെ ബാറ്ററി സേവർ, അതുപോലെ ഫ്ലാഷ് ലൈറ്റ് എന്നീ ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിൽ കാണാം. വാച്ചിൻ്റെ മെനുവിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാം. ഓവറോൾ മെനി ഓപ്ഷൻസ് ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ വെർജ് ലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്കൽ എലമെൻസും UI ഒക്കെ കുറച്ചുകൂടെ സിമ്പിളും വിവിഡുമായിട്ടുള്ളൊരു എലമെൻസാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാച്ച് യൂസ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി.
വർക്കൗട്ട് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ഔട്ട്ഡോർ റണ്ണിങ് അവൈലബിൾ ആണ്, വാക്കിംഗ് അവൈലബിൾ ആണ്, സൈക്ലിംഗ്, ട്രെഡ്മിൽ, ഇൻഡോർ, എലിപ്റ്റിക്കൽ ട്രെയിനർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും വാച്ച് ഒട്ടും തന്നെ പറയില്ലല്ല. മോർ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ടൈമർ, കൗണ്ട് ഡൗൺ, ഫൈൻ മൊബൈൽ എന്ന ഓപ്ഷൻസും കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെയും നാലഞ്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വാച്ച് ഫേസ്, സ്ക്രീൻ ഓൺ ഡ്യൂറേഷൻ, പ്രസ് ആൻഡ് ഹോൾഡ് ദ ബട്ടൺ, സിസ്റ്റം എന്നിങ്ങനെ രണ്ടു മൂന്ന് ഓപ്ഷൻസ് കൂടെ നമുക്ക് സെറ്റിങ്സിൽ അവൈലബിൾ ആയിട്ട് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നീട് നമുക്ക് സിസ്റ്റംസിലോട്ട് പോയി കഴിഞ്ഞാൽ എബൌട്ട്, റീബൂട്ട്, സിസ്റ്റം ഇൻഫർമേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിസ്റ്റംസ് ഓപ്ഷനകത്ത് ലഭ്യമാണ്. വാച്ച് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം മൂന്ന് വാച്ച് ഫേസ് വരെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഈ കാണുന്ന വാച്ച് ഫേസ് ഞാൻ എക്സ്റ്റേണലി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതുവഴി അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആക്ച്വലി ഇതിലുള്ള ഫേസ് എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ഈ രണ്ടെണ്ണമാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സ്റ്റേണലി നിന്ന് വാച്ച് ഫേസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞുതരാം. ഇതിൻ്റെ സൈഡ് സ്വിച്ച് ലോങ് പ്രസ്സിൽ കസ്റ്റമൈസബിൾ ആണ്. അതായത് ഇപ്പോൾ ഞാൻ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇൻഡോർ സൈക്ലിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് എക്സസൈസ് മോഡ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അമേസ്ഫിറ്റ് വാച്ചസിൻ്റെ കമ്പാനിയൺ ആപ്പായിട്ട് വരുന്നത് സെപ്പ് ആണ്, അല്ലെങ്കിൽ മീ ഫിറ്റ് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെപ്പ് ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വാച്ച് ഫേസസിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അവിടെ നമുക്കൊരു 10-15 വാച്ച് ഫേസസ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഇതിലുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ കസ്റ്റം വാച്ച് ഫേസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ വാച്ച് ഫയൽ സിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം ഏത് വാച്ച് ഫേസ് ആണ് വരുന്നതെന്ന്. ഇത് ഞാൻ ഓൾറെഡി ഫയൽ റീപ്ലേസ് ചെയ്തത് ഒരു വാച്ച് ഫേസ് ആണിത്. അത് ഞാൻ ചെയ്തത് ഈ അമേസ് ഫേസസ് എന്ന് പറയുന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അവിടെ പോയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ 100-ൽ വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്തത് വാച്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ ഫേവറേറ്റ് ചെയ്തിട്ടേക്കുന്നതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് ഞാൻ അതിൻ്റെ വാച്ച് ഫേസിൻ്റെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാനത് സെപ്പ് ആപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു വാച്ച് ഫേസിൻ്റെ ഫയൽ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് സിങ്ക് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ആ വാച്ച് ഫേസ് എടുത്ത് സിങ്ക് ദിസ് ഫേസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഏതാണോ ആപ്പിൽ സെലക്ട് ചെയ്ത ആ വാച്ച് ഫേസ് എൻ്റെ വാച്ചിൽ അവൈലബിൾ ആയിട്ട് വരും. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. Guys, if you like this content, please do subscribe and click on that notification button. It really helps me. Thank you for watching. See you next time. This is Vivek signing off. Bye.